ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് പ്രിയ. ഗോളലൈഫിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു റുമാലി റൊട്ടിയുടെ റെസിപ്പിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനു മുമ്പ് പുതിയതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. നമുക്ക് റുമാലി റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ഞാനിപ്പോ ഒരു കപ്പ് മാവിൻ്റെതാണ് ഉണ്ടാക്കുന്നത്. ഒരു വലിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് മാവ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്തിട്ട് കൊടുക്കാം. ഇനി ഈ മാവിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. എണ്ണയിൽ ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ വെള്ളം ഒഴിച്ചിട്ട് കുഴക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആയിട്ട് വേണം നമുക്ക് ഇതിനെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പൊ കണ്ടില്ല, എണ്ണയിൽ നമ്മുടെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ട് വന്നു. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ചിട്ട് എടുക്കാം. അപ്പൊ ചപ്പാത്തിയേക്കാളും നല്ല സോഫ്റ്റ് ആയിട്ട് വേണം മാവ് ഇരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ വെള്ളം കൂടി പോകാൻ പാടില്ല. മാവിനെ കുഴച്ച് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുക. മാവ് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയി വന്നു. ഇനി ഇതിന് മുകളിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവില് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതിന് പുറത്തോടെ ഒന്ന് തേച്ചിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. 3 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്താൽ മാത്രമേ നന്നായിട്ട് ഈ മാവ് കറക്റ്റ് ആയിട്ട് വരുള്ളൂ. നല്ല സോഫ്റ്റ് ആക്കിയിട്ടാണ് നമ്മുടെ മാവിനെ വന്നിട്ട്. അപ്പൊ ഇത് 3 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പൊ നന്നായിട്ട് അടച്ചിട്ട് വേണം ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇത് കുഴച്ച് വെച്ചിട്ട് 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ എല്ലാ റൊട്ടികളും ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാം. അപ്പൊ നമ്മുടെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നേക്കാളും ചെറിയ ചെറിയ ബോളുകളായിട്ട് വേണം നിങ്ങൾ പരത്തിയെടുക്കുക. എന്താന്ന് വെച്ചാൽ ഇത് നല്ലതുപോലെ വലുതായിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ട് ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് എടുക്കുക. ഒരു ബോൾ ഉണ്ടാക്കി പരത്തുന്ന സമയം കൊണ്ട് ബാക്കിയുള്ള മാവിനെ നിങ്ങൾ അടച്ചിട്ട് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് പോകും. ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തിയതിന് ശേഷം ഒന്ന് മാവിൽ മുക്കിയിട്ടെടുക്കുക. ഒരുപാട് പൊടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. നല്ല നൈസ് ആയിട്ട് ഇതിനെ പരത്തിയിട്ടെടുക്കണം. നമ്മുടെ റൊട്ടി വന്നിട്ട് ഞാൻ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്, നല്ല നൈസ് ആയിട്ട് പരത്തിയെടുത്തു. ഇനി നമുക്ക് ഇതിനെ ചുട്ടെടുക്കാം. നമ്മുടെ പാൻ വന്നിട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഒരു മല്ലി റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ ഹൈ ഫ്ലെയിമിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇത് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമ്മുടെ റൊട്ടി എടുത്ത് ഇതിന് മുകളിലേക്ക് വെച്ചിട്ട് കൊടുക്കുക. നോർമൽ ആയിട്ടുള്ള നമ്മുടെ റുമാലി റൊട്ടി വന്നിട്ട് പാനിലല്ല തയ്യാറാക്കി എടുക്കുന്നത്, ഒരു ചട്ടി പോലെ ഒരു സംഭവം കമത്തി വെച്ചിട്ട് അതിന്റെ പുറത്താണ് ഉണ്ടാക്കി എടുക്കുക. അതും ഭയങ്കര വലുപ്പത്തിലാണ് ഉണ്ടാക്കുക. അത്രയും വലുപ്പത്തിലൊന്നും നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. എണ്ണ ഒന്നും ഒഴിക്കാണ്ട് വേണം ഇതിന് നിങ്ങൾ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ല, ഇതുപോലെ പൊങ്ങി വരും. നല്ല നൈസ് ആയിട്ട് പരത്താൻ വേണം. ഇതുപോലെ ഒരെണ്ണമായിട്ട് പരത്തുന്നതല്ലാണ്ട് വേറൊരു വഴിയുള്ള 2 എണ്ണം ഒന്നിച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് പരത്താം. എന്നിട്ട് കുക്ക് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ആ 2 സെപ്പറേറ്റ് ആക്കി എടുക്കുക. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേണം നിങ്ങൾ ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിലേക്ക് വെക്കരുത്. ഇപ്പൊ കഴിഞ്ഞ നമ്മുടെ റുമാലി റൊട്ടി റെഡി ആയിട്ടുണ്ട്. വളരെ നൈസ് ആയിട്ടുള്ളതാണ്. കണ്ടില്ല, കടയിൽ അതേ ടേസ്റ്റിൽ തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതേപോലെ പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. 2 സൈഡും നല്ലതുപോലെ കുക്ക് ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്ത് എടുക്കാം. കണ്ടില്ല, നന്നായിട്ട് കുക്കായി. നടുവേ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ സൈഡിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ നമുക്ക് ബാക്കി കൂടെ ഒന്ന് ചെയ്തിട്ട് എടുക്കാം. അപ്പൊ കണ്ടില്ല, അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ റുമാലി റൊട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടി മറക്കരുത്. അതിനോടൊപ്പം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തൊരു കുഞ്ഞു ബെലേഖൻ കൂടി വരും, അതൊന്ന് എനേബിൾ ചെയ്തേക്കുക. അത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. മറ്റൊരു എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. ബൈ.